അസ്സലാമു അലൈക്കും വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സൂറത്തുൽ കഹ്ഫിലെ 15 ആയത്ത് സാറ് ഓതി കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. 10 ആയത്ത് യൂട്യൂബിലൂടെ സാറ് ഓതി തന്നു. പിന്നെ 5 ആയത്ത് വാട്സാപ്പിലൂടെ ആയിരുന്നു ക്ലാസ് തന്നിരുന്നത്. ഇന്ന് നമ്മൾ സൂറത്തുൽ കഹ്ഫിലെ 16 മുതൽ 20 ആയത്ത് വരെയാണ് സാറ് ഇവിടെ ഇന്ന് ഓതാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 15 ആയത്ത് എടുത്ത് തന്നു. ഒരുപാട് കുട്ടികൾ സാറിനെ വാട്സപ്പിലൂടെ സാറിൻ്റെ പേഴ്സണൽ നമ്പറിൽ ഓതി തന്നിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് കുട്ടികൾ ഓതി തരാത്ത കുട്ടികളുണ്ട്. അവർ ഇത്രയും വേഗം സാറിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഓതി കേൾപ്പിക്കണം. പിന്നെ എല്ലാവരും സുബൈ നിസ്കരിക്കാറില്ല, വീട്ടിൽ നിന്ന് നിസ്കരിക്കാത്തവരാരും ഇല്ലല്ലോ. എല്ലാവരും നിസ്കരിക്കണം, കൃത്യമായി അതിൻ്റെതായ സമയത്ത് എന്ത് ചെയ്യണം, നിസ്കരിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. മാത്രമല്ല ഖുർആൻ ഓതുകയും വേണം. മാരി നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തണം. അതുപോലെ സുബഹി നിസ്കാരത്തിന് ശേഷവും എന്ത് ചെയ്യണം, ഖുർആൻ ഓതണം. തെറ്റില്ലാതെ ചില കുട്ടികളുടെ ഖുർആൻ പാരായണം കേട്ട് കഴിഞ്ഞാൽ സ്പീഡാണ്, ഭയങ്കര സ്പീഡാണ്. സ്പീഡിൻ്റെ ആവശ്യമില്ല, അക്ഷരങ്ങൾ മനസ്സിലാക്കി തജ്വീദിൻ്റെ നിയമത്തോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഖുർആൻ ഓതണം. നല്ല കുട്ടികളായി തന്നെ അക്ഷരങ്ങൾ മനസ്സിലാക്കി ചില കുട്ടികൾ ഓതുന്നത് ഭയങ്കര സ്പീഡിലാണ് ഓതുന്നത്. നിർത്തേണ്ട ഭാഗത്ത് നിർത്തണം, നല്ല ശൈലിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഖുർആൻ ഓതണം. അപ്പോൾ ഇൻഷാ അല്ലാ സൂറത്തുൽ കഹ്ഫിലെ 16 മുതൽ 20 ആയത്ത് വരെയാണ് ഇന്ന് ഞാനിവിടെ പാരായണം ചെയ്യുന്നത്. എല്ലാവരും ഖുർആനിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലൊക്കെ ഖുർആൻ ഉണ്ടാവും. ഖുർആൻ ഓതുന്ന സമയത്ത് വലത് കൈയിൻ്റെ ചൂണ്ട് വിരൽ നിങ്ങൾ ഖുർആനിൽ വെക്കണം. വെച്ചാൽ മാത്രം പോരാ, നിങ്ങളെ കണ്ണും നിങ്ങളുടെ മനസ്സും എല്ലാം ഖുർആനിലായിരിക്കണം. വീട്ടിലാണ് ഇരിക്കുന്നത്, ഖുർആൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ആ ബോധത്തോടുകൂടെ എന്ത് ചെയ്യണം, വളരെ ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. بسم الله الرحمن الرحيم وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو
اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا. ഇരുപതായത്താണ് എല്ലാവരും തെറ്റുകൂടാതെ ഓതി പഠിക്കണം. ധൃതിയിൽ ഓതരുത്, തെറ്റില്ലാതെ തന്നെ എന്ത് ചെയ്യണം, ഓതി പഠിക്കുക. അതിനുശേഷം സാറിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് എല്ലാ കുട്ടികളും സെവൻത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും സാറിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഓതിക്കേൽപ്പിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും ഖുർആൻ ഓതുന്ന നല്ല കുട്ടികളായി മാറ്റാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്ത് ഇരിക്കണം. എല്ലാവരും നന്നായി ഓതി പഠിക്കുക. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, എന്നാലും നിങ്ങൾ ഉഷാറായിട്ടാണ് എന്ത് ചെയ്യണം, ഓതി പഠിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.